ഓക്കെ നമ്മൾ അടുത്ത ചെയ്യുന്ന ചാപ്റ്റർ നഴ്സറി എഡ്യൂക്കേഷൻ മെത്തേഡ് അതിൽ ആദ്യം നമുക്ക് വി ലെവൽ ലുക്ക് ഇൻ ടു ദ ടൈപ്സ് ഓഫ് പ്രീ സ്കൂൾസ് ഇൻ ഇന്ത്യ ദെർ ആർ ത്രീ മേജർ ടൈപ്പ് ഓഫ് സ്കൂൾസ് പ്രീ സ്കൂൾ ദാറ്റ് ഇസ് നഴ്സറി സ്കൂൾ കിൻഡർ ഗാർഡൻ സ്കൂൾസ് ആൻഡ് മോണ്ടിസറി സ്കൂൾസ് വി വിൽ സീ ഈച്ച് വൺ ഓഫ് ഇറ്റ് വൺ ബൈ വൺ നഴ്സറി സ്കൂൾ നഴ്സറി സ്കൂൾ ദ കോൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർഗരറ്റ് മാക്മില്ലൻ And she was a person who supported this idea, or can call it as a theory. It originally was started in slum areas in Western countries for the children of the working mothers. Then, workforce lot of ladies in gude include I, hello for double income. അങ്ങനെ അതിന് അതിലോട്ട് ഇൻവോൾവ് ആകുമ്പോഴും ചെറിയ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് പോകില്ലേ ഇറ്റ്സ് എ ന്യൂക്ലിയർ ഫാമിലി അപ്പം അവർ ടു കീപ് ദം ഓക്യുപ്പൈഡ് ടു കീപ് ദം സേഫ് ആൻഡ് ഹെൽപ് ദം ടു ലേൺ തിങ്സ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഇതെന്നാണ് ഈ നഴ്സറി സ്കൂളിൽ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അതാണ് പറഞ്ഞേക്കുന്നത് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ വെസ്റ്റേൺ കൺട്രീസ് for the benefit of the children in the slum areas and that was to support the working mothers and in India it's different in India the nursery schools are usually run for children to do children for the benefit of the children from the well to do family and they charge a high fees provides a variety of activities in education ഇപ്പോൾ ഇന്ത്യയിലെ നഴ്സറി സ്കൂളിൻ്റെ കോൺസെപ്റ്റ് വേറെയാണ് അതെന്നാണ് വെൽ ടു ഡു ഫാമിലി എന്ന് പറഞ്ഞാൽ ദോസ് ഓഫ് ഫിനാൻഷ്യലി വെൽ ഓഫ് എന്നാണ് എൻ്റെ അർത്ഥം അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് കേട്ടാണ് ആ സ്കൂൾസ് അത് അവർ റൺ ചെയ്യുന്നത് പിന്നെ കിൻഡർ ഗാർഡൻ്റെ ഐഡിയോളജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫോബൽ ഫ്രെഡറിക് അഗസ്റ്റ് ഫോബലിൻ്റെ കോൺസെപ്റ്റാണ് നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കിൻഡർ ഗാർഡനിൽ കിൻഡർ ഗാർഡൻ ആ ഒരു ടൈപ്പ് ഓഫ് സ്കൂൾസ് വാസ് റൺ ബൈ മിഷനറീസ് എന്നാണ് പറഞ്ഞേക്കുന്നത് മിഷനറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നെ കോൺവെന്റ് എഡ്യൂക്കേഷനും പിന്നെ അതിനൊക്കെ ആദ്യകാലങ്ങളിൽ കൂടുതൽ വർക്ക് ചെയ്തത് മിഷനറീസ് സിസ്റ്റേഴ്സും ഫാദേഴ്സും നൺസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഇതെന്നാണ് ഗ്രൂപ്പാണ് അതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അതാണ് റൺ ബൈ മിഷനറീസ് എന്ന് പറഞ്ഞാൽ ദീസ് സ്കൂൾസ് അറ്റാച്ച് മച്ച് ഇമ്പോർട്ടൻസ് ടു ക്രിസ്ത്യാനിറ്റി ആൻഡ് ഹാവ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഫൗണ്ട് ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ് വിത്ത് എഡ്യൂക്കേറ്റഡ് ടീച്ചേഴ്സ് ഫീസ് കമ്പാരിറ്റീവ്ലി ഇസ് ക്വൈറ്റ് ഹൈ അറിയാം ഒരു കോൺവെന്റ് എഡ്യൂക്കേഷൻ ഒക്കെ അതിനൊരു ബ്രാൻഡിംഗ് ഒക്കെ ഉണ്ടായിരുന്ന അവിടെ ഡെഫിനറ്റ്ലി ദ ഫീസ് വാസ് ഹൈ ഇതാണ് കിൻഡർ ഗാർഡനിന്റെ നമ്മുടെ ഇന്ത്യൻ ഇതിന്റെ സിറ്റുവേഷനിലാണ് സംസാരിച്ചിരിക്കുന്നത് ദെൻ മോണ്ടിസറി സ്കൂൾ മോണ്ടിസറി ലൈക്ക് ഹോൾ ഓഫ് യു നോ ഡോക്ടർ മറിയ മോണ്ടിസറി ഇസ് ദ ഫൗണ്ടർ ഓഫ് ദിസ് മെത്തേഡ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ് എമംഗ് പ്രീ സ്കൂൾസ് അതിപ്പോഴും അതായത് അത് മോണ്ടിസറി സ്കൂൾസ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്നാണ് ദ നീഡ് ട്രെയിൻ ടീച്ചേഴ്സ് ഫോർ ദാറ്റ് ആൻഡ് ദ യൂസ് വേരിയസ് മോണ്ടിസറി അപ്പാരറ്റസ് അതിൽ കുറേ എക്യുപ്മെന്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ അത് ഒരു ആ മെത്തഡോളജി പിള്ളേരെ പഠിപ്പിക്കുന്നത് ഓക്കെ നൗ ലെറ്റ് മൂവ് ടു സർട്ടൺ ടേംസ് വോട്ട് ഇസ് ക്രഷ് വോട്ട്സ് എ ക്രഷ് ക്രഷ് ഇപ്പം നമ്മളതിനെ ഡേ കെയർ എന്നാണ് വിളിക്കുന്നത് വേദ ചിൽഡ്രൻ സ്മോൾ ചിൽഡ്രൻ ഓ ഇൻഫൻസ് ആർ ടേക്കൺ കെയർ വെൻ ദി മദേഴ്സ് എവേ ഓൺ വർക്ക് ലെറ്റ്സ് സീ ദ ഫീച്ചേഴ്സ് വോട്ട്സ് എ ക്രഷ് വർക്കിംഗ് പാരൻസ് ലീവ് ദ ഇൻഫൻസ് ഇൻ എ ക്രഷ് മെയിൻലി ഫോർ സേഫ് കസ്റ്റഡി ഐ ഹാസ് ടേക്ക് കെയർ ഓഫ് ദീസ് ഇൻഫൻസ് ദേ ആർ റൺ ഓൺ കൊമേഴ്ഷ്യൽ ലൈൻസ് വെരി കോമൺ ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ് അപ്പോൾ ഇതിൻ്റെ ഇതാണ് വർക്കിംഗ് പാരൻസ് ആണ് ഈ ബെനിഫിറ്റ് യൂസ് ചെയ്യുന്നത് ഹു ടേക്ക് കെയർ ഓഫ് ദം ആയാസ് ടേക്ക് കെയർ ഓഫ് ദം ആയാസ്നോ നാനീസ്നോ നമുക്ക് ദ ആർ റൺ ഓൺ കൊമേഴ്ഷ്യൽ ലൈൻസ് കൊമേഴ്ഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ മോണിറ്റർ ഈ സർവീസ് കൊടുക്കുമ്പോൾ അവർ ആ സർവീസ് പ്രൊവൈഡർ ഒരു മോണിറ്ററി ബെനിഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ ഇതെല്ലാം സോഷ്യൽ ആക്ട് ഫ്രീ ആയിട്ടല്ല
ഒരു മന്ത്ലി പേയ്മെൻറ്റോ ക്വാർട്ടർലി പേയ്മെൻറ്റോ അത് അവരുടെ ഓരോരുത്തരുടെ പ്രോഗ്രാം പോലെ. എന്നാലും ലൈക്ക് ഇൻ ജനറൽ വി ക്യാൻ സേ മന്ത്ലി തന്നെയാണ് ഒരു എമൗണ്ട് പേ ചെയ്ത് ആ സർവീസ് അവർ എടുക്കുന്നു. ഇപ്പം നമ്മുടെ ഡേ കെയർ എന്ന് അറിയാലോ, ഡേ കെയറിൻ്റെ സെയിം ഫെസിലിറ്റി. അത് ഇപ്പം പാരൻസ് തന്നെയാണ് ലൈക്ക് ഡേ കെയർ ഇൻ ആ പ്ലേസ് ആണ് ഐ തിങ്ക് 7 വരെയൊക്കെ ചില ഡേ കെയർ ഓപ്പൺ ആണ്. അപ്പം ഇപ്പൊ ഇവൺ ഈനോ ഈ ഇൻഫൻസിന്റെ അല്ലാതെയും ഈവൺ ആഫ്റ്റർ സ്കൂളിൽ നിന്ന് പ്രോഗ്രാമും ഡേ കെയർ അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് ചിൽഡ്രൻ ആഫ്റ്റർ ദ സ്കൂൾ ദേ ആർ ബീൻ ഡ്രോപ്ഡ് ഇൻ ടു ദിസ് ക്രഷ് ആൻഡ് ദേ ദീസ് പീപ്പിൾ ടേക്ക് കെയർ ഓഫ് ദം ആൻഡ് വൺസ് ദേ പാരന്റ് ഫാദർ ഓർ മദർ ഹൂ ഇസ് ഇൻ ഇസ് ഏബിൾ ടു ലീവ് ദ ഓഫീസ് ഏർലി ദേ വിൽ കം ആൻഡ് പിക്ക് ദ ചൈൽഡ്. അതാണ് ഈ ഇതന്നെ ക്രഷ് എന്നുള്ളത്. പിന്നെ കിൻഡർ ഗാർഡന്റെ ഒരു ഇതന്നെ സിസ്റ്റംത്തിന്റെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അഡ്മിഷൻ അറ്റ് ദ ഏജ് ഓഫ് 3 ദെൻ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ് ആർ കണ്ടക്റ്റഡ്. ഇൻ സം സ്കൂൾ ഇന്റർവ്യൂസ് ആർ കണ്ടക്റ്റഡ് ഫോർ പാരന്റ്സ് ഓൾസോ. ദെൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇസ് ഇംഗ്ലീഷ്. ഇറ്റ് ഹാസ് ലൈക്ക് ദേ ഷുഡ് ഹാവ് ട്രെയിൻഡ് ടീച്ചേഴ്സ്. Then require a garden with plants and flowers where they can play freely, watch birds and observe small creatures. And then our nature friendly oru ambience irikkum namada undavandathu. They should have sand and area to play with. Then importance is given for music, dance and drawing. Requires a good classroom furniture which will be appropriate to the age and the class. And the classroom which is colorful and attractive. Appam suitable for their age. Adutha namukku importance of preschooling. Why preschooling is important nana ente heading. Appam like research shows that 3 to 10 years are of the greatest importance in the child. Child who have been to preschool shows better progress at primary stage and reduces wastage and stagnation. The matter of fact that most of the later unhappiness in life may be due to the unhappy childhood. So it is essential that the preschool period is given due importance, due attention, care and sound situations for the overall development of the child. The matter of fact the later unhappiness ഈവൻ അഡൽട്ട്ഹുഡിലും അവർക്ക് എന്തെങ്കിലും മെന്റൽ ഇൽനെസ് പിന്നെ ഡിപ്രഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം ലൈക്ക് ദ ഡോക്ടേഴ്സ് ദ സൈക്കോളജിസ്റ്റ് ദേ ഗോ ഇൻ ഡീപ് ടു ചെക്ക് ദർ ഹൗ ദ ചൈൽഡ്ഹുഡ് വേർ. ഇപ്പം ആ സമയത്തുണ്ടായ എന്തെങ്കിലും അൺപ്ലസൻസ് ഇതൊക്കെ ക്യാൻ ബി എ റീസൺ ഫോർ ദർ ലേറ്റർ ഡിപ്രഷൻ. അപ്പം അതുകൊണ്ട് തന്നെയാണ് പ്രിയ തന്നെയാണ് പ്രീ സ്കൂളിംഗ് ആ സമയത്ത് വി ഹാവ് ടു ഗിവ് ദം ദ ബെസ്റ്റ് ഓഫ് ദി പ്രോഗ്രാം ആൻഡ് പ്രൊവൈഡ് ദം ഓൾ ദി പ്ലസൻറ്റ് വെരി ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഫോർ ദം ടു ഗ്രോ അപ്പ് ഫിസിക്കലി മെന്റലി ആൻഡ് ഇമോഷണലി. അപ്പോൾ അതാണ് പ്രീ സ്കൂളിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഇപ്പം പറഞ്ഞാൽ പ്രീ സ്കൂളിംഗ് എന്ന് പറയുമ്പം ലൈക്ക് ദേ ഗോ ഫോർ ദർ പ്ലേ ഗ്രൂപ്പ് ദെൻ ഗീവ് ദേ ഗോ ഫോർ നഴ്സറി ദെൻ എൽ കെ ജി ആർ യു കോൾ ഇറ്റ് പി പി 1 പ്രീ പ്രൈമറി 1 ആൻഡ് ദെൻ ടു പി പി 2. ഓക്കെ, അപ്പം അത്രയും സമയമുണ്ട് ലൈക്ക് ആൻഡ് യു ക്യാൻ ഇൻവോൾവ് വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് give them a very pleasant and happy learning atmosphere. And another kind of thing, like what we have to say is a few terminologies. Those terminology also is familiar with you, but we'll have to just understand it. And what is it? The one is reward, punishment, command, intrinsic and extrinsic. Okay, so reward is a thing given in recognition of one's service, effort or achievement.
and what is punishment? A penalty for wrongdoing. Command is an order. Intrinsic is natural and extrinsic is external. Next in the vernacular, motivation for undesirable task. No rewards to be offered and children should be encouraged to do the certain things and they should not be fussy about it. Like example is cleaning the room, then attending to garbage, etc. അതിനൊന്നും നമ്മൾ കുട്ടികൾക്ക് എന്താണ് റിവാർഡ് കൊടുക്കണ്ടെന്നാണ്. അതൊരു ഡെയിലി ചോക്സ് പോലെയും ഒരു വീട്ടിലാണെങ്കിലും ഒരു ഫാമിലിയിൽ എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം അതിൽ ഇങ്ങനെ അറപ്പം അങ്ങനത്തെ ഒന്നും കുട്ടികൾ അത് അങ്ങനെ പറഞ്ഞാലും വി ഷുഡ് നോട്ട് എൻകറേജ് ഇറ്റ് ആൻഡ് ലൈക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദറ്റ് വർക്ക് എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അടുത്തത് പറയുന്നത് ഹോംവർക്ക് ആൻഡ് മാർക്സ് ഓർ സ്കോർ. നോ റിവാർഡ് ടു ബി ഗിവൺ ഫോർ കംപ്ലീറ്റിംഗ് ദ ഹോംവർക്ക്. അൺഅറ്റൈൻഡ് ഗോൾ ഓൾസോ കെ നോട്ട് ബി ലിങ്ക്ഡ് വിത്ത് റിവാർഡ്. അപ്പം ഹോംവർക്ക് ചെയ്യുന്നതിന് നമ്മൾ അവരുടെ ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. അപ്പൊ ഹോംവർക്ക് അവർ അത് ചെയ്യുക. അത് തന്നെ ഇപ്പം നമ്മൾ കണ്ടീഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇത് ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളിക്കാൻ പോവാം, പിന്നെ ഹോംവർക്ക് ചെയ്താല് ചോക്ലേറ്റ് തരാം. അപ്പൊ അതിൽ വരുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഫോക്കസ് അതിൽ നിന്ന് ഡൈവേർട്ട് ആവുന്നു, അവർ അതിൽ ഇൻവോൾവ്മെന്റ് ഇല്ല. പിന്നെ അതൊരു ചെയ്യുന്നത് ഒരു നെയിം സേക്ക് എന്നുള്ള രീതിയിലാവുന്നു. ഹോംവർക്ക് അതിന് വേണ്ടിയിട്ടല്ലോ, ദ റിക്വയർ പ്രാക്ടീസ്, ദാറ്റ് ഇസ് ദ റീസൺ വി ആർ ഗിവിംഗ് ദം ഹോംവർക്ക്. ആൻഡ് സർട്ടൺ തിങ്സ് വൺസ് എ കോൺസെപ്റ്റ് ആർ ടോട്ട് ദേ ഹാവ് ടു ഡു ദംസെൽസ് ആൻഡ് ചെക്ക് വെദർ ദേ ഹാവ് അണ്ടർസ്റ്റുഡ് ദ ചെക്ക് ദർ അണ്ടർസ്റ്റാൻഡിംഗ്. ഇപ്പൊ മാത്സ് പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ അതിന്റെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവർ സ്വന്തമായിട്ട് അവർ ചെയ്ത് നോക്കണം. ദസ് ഇസ് പ്രീ പ്രൈമറി മാത്രമല്ല, ഈവൺ ആറ്റ് ഹൈസ്കൂൾ ലെവൽ ഓർ ഹയർ സെക്കൻഡറിയിലും നമ്മൾ ഹോംവർക്ക് കൊടുത്ത് ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്താൽ ദേ ഹാവ് ടു ഡു ഇൻഡിപെൻഡന്റ്ലി. ഉള്ളിൽ തന്നെ ദേ വിൽ നോ ബട്ട് ദേ ഹാവ് അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ് ആൻഡ് ദ പ്രൊസീജിയർ. ഇതിലിപ്പോ നമ്മളിപ്പോ ബോർഡിൽ ചെയ്ത് കാണിക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് വൈ ഇസ് ഇറ്റ് ആൻഡ് ലൈക്ക് അത് ദേ ലാവ് ടു സോൾവ് ദംസെൽസ്, എന്നാലേ അത് പെർപ്പസ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് ഹോംവർക്ക് ആൻഡ് മാർക്സ്. നോ റിവാർഡ് ഷുഡ് ബി ഗിവൺ ആൻഡ് അറ്റൈനിങ് ഗോൾസ് ദാറ്റ് കനോട്ട് ബി ലിങ്ക്ഡ് വിത്ത് റിവാർഡ്. പിന്നെ അതും ഇവർക്ക് ഈ കുട്ടികൾക്ക് ഓരോ ടാസ്ക് കൊടുക്കുന്നത് അച്ചീവബിൾ ആയിട്ടുള്ളതായിരിക്കണം അവർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു ആവറേജ് ഒരു കുട്ടിയോട് എല്ലാത്തിനും A+ മേടിക്കണം, അപ്പം ഞാൻ ഇത് എന്താണ് വലിയൊരു റിവാർഡ് കൊടുക്കാന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾസോ റോങ്. ദാറ്റ് ഷുഡ് നോട്ട് ബി. ഓക്കെ, ദെൻ നൗ we have completed reward, then motivation day ana pam parnada. The next comes the NCERT objectives of pre primary education. Adilla NCERT objectives of pre primary education adilla points list out cheyittund. Here at this juncture I'll tell you ipa ella methodology ilum the area of focus is same. Adilla NCERT ഒബ്ജക്റ്റീവ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ വൺ ബൈ വൺ. പ്രൊവൈഡ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മോട്ടോർ സ്കിൽ, ഡെവലപ്മെന്റ് ഓഫ് ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ്സ്. എക്സാമ്പിൾസ് ലൈക്ക് ബീങ് ടോയ്ലറ്റ് ട്രെയിൻ, ഡ്രസ്സിംഗ് ദംസെൽസ്, ഫ്രീ കൺവേഴ്സിംഗ് എക്സെട്ര. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ലൈക്ക് വാല്യൂസ് ആൻഡ് മാനേഴ്സ്. ദെൻ അവിടെയാണ് നമ്മുടെ ആ മാജിക് വേർഡ്സ് ഒക്കെ വരുന്നത്, പ്ലീസ്, താങ്ക് യു. പിന്നെ എന്താണ് മാജിക് വേർഡ്സിൽ വരുന്നത്? പ്ലീസ്, സോറി, എക്സ്ക്യൂസ് മീ, മേ ഐ, താങ്ക് യു, ഗുഡ് മോർണിംഗ്, ഓൾ ദീസ് ക്യാൻ ബി ലിസ്റ്റ് ഓഫ് മാജിക് വേർഡ്സ്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി, അതിൻ്റെ അകത്ത് ടെമ്പർ ടാൻട്രം. ഓവറായിട്ട് റിയാക്ട് ചെയ്യരുത് എന്നാ ലൈക്ക് സപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഷുഡ് ബി ഇമോഷണലി ബാലൻസ്ഡ് ആൻഡ് ഇറ്റ് ഇസ് ഓൺ വേരിയസ് സിറ്റുവേഷൻ ദ ലേൺ ഹൗ ടു ബിഹേവ്.
അല്ലേ, നമ്മൾ ഇപ്പം തിയറി പറയുന്ന പോലെയല്ല, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദേ ആർ ബിഹേവിങ് ഇൻ റോങ് മാനർ, യു ഹാവ് ടു ഗൈഡ് ദം. And if somebody is doing a good action, that should be encouraged. So only then they will understand that, okay, these things the people around me, they will appreciate. That is what is expected from me in a kutting one's love. The development of aesthetic values like appreciation of nature, beauty, etc. Development of intellectual curiosity to become a good enquirer. To be a good enquirer, we should encourage them to ask questions, and we should help them to understand things. So to become a good enquirer is a very good quality. Then development of languages, mother tongue. Pinna the pre-primary like first when they are beginning with the learning, the more first and foremost important should be for the mother tongue. And then other languages they can pick up at the pace. Pinna 8 to pre-primary age la ipam thenana another angle to it is na aa cheriya prayathil they pick up like they can be multilingualistic pair languages okke avarku pick cheyan aa oru nalla speedil pillar pick cheyum aa samayathu kudil introduce cheyan pattiyal it's good, but we should not be doing it forcefully. ഇപ്പം പ്രീ പ്രൈമറി സ്കൂളിൽ ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കാവുന്ന അങ്ങനെ കമ്പൽസറി വരണമെന്ന് ദാറ്റ് ഇസ് റോങ്. ലൈക്ക് ലെറ്റ് ദം സ്പീക്ക് ഇൻ ദ മദർ ടങ് പ്ലസ് എൻകറേജ് ദം ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. ഓക്കെ, ആൻഡ് ഇപ്പം മദർ ടങ് പഠിക്കാതെ ഒരു ഫോറൻ ലാംഗ്വേജ് പഠിക്കുന്നത്, ഇംഗ്ലീഷ് ഇസ് ഫോറൻ ലാംഗ്വേജ് ഫോർ അസ്, ഇസ്നെ? ആൻഡ് അത് യൂണിവേഴ്സൽ റീച്ചിനും ഇതിനും എല്ലാത്തിനുമാണ് ഇംഗ്ലീഷ് നമ്മൾ ഇറ്റ്സ് language for communication, and all literature, everything is in English. Appa adakku pinna in every place majority of the job nagala English languages, knowledge of English languages is very important. Appa namakku malayalam padikkanam, then English padikkan. Appa English theriyala late aayittu padichalum kuzhappilla, but aa mother tongue should not be ignored. Then what is the objectives of nursery school? Another one, nursery school nammala nadathunnathu or nursery school la nammal nammada kuttiyale kondu poi cherkuna samayathu what are the things we expect from them, adana namukku objectives aayittu parayan. The objectives to provide a good atmosphere for overall development, to provide a platform for play and learn new things, to learn to cooperate, and the concept of sharing and all, then to learn to work in group, language development, to develop social skills, and to overcome the anxiety with, because of the separation from the family. Like appam then kutigalu padaka padakana avaru aa oru pudhi idilotte avaru familiar aayittu varunathu. So then സ്കൂളിലോട്ട് വന്ന് ആദ്യത്തെയൊക്കെ നമുക്കറിയാം സ്കൂളിലെ വർക്കിംഗ് ഹവേഴ്സ് ഒക്കെ കുറവായിരിക്കും. ഫസ്റ്റ് ഇനിഷ്യൽ മേ ബി വൺ അവർ ദേ വിൽ ബി ദേ, അത് കഴിഞ്ഞ് അവരുടെ ദേ വിൽ ലീവ് ഏർലി, പിന്നെ ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊക്കെ അവർ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ റീസൺസ് ഫോർ ദ ഗ്രോയിങ് ഇൻട്രസ്റ്റ് ഓഫ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. The first and foremost, the awareness created by the government and the other agencies in the importance of preschooling, then increase in the female employment, then increasing the standard of living, recognizing the values of education as a status symbol, then it has gained more popularity because it's student centered teaching, then the good facility what they provide. And this is mainly handled by the trained teachers. So trained teachers handle the classes, so that is one more reason for gaining its popularity. Okay, and now let us see who like as we know the government, it is the first point in the word, the government create awareness. Adupole thanne like awareness is created, and they are also supporting this pre-primary education. Now let's see which are the group which will which require the support from the government
to take the benefit of this facility for their children. Yeah, the people who need support in educating their children. അതില് നമുക്ക് ലിസ്റ്റ് ചെയ്തേക്കുന്നത് ആനുവൽ മൈഗ്രൻസ് ഓഫ് റൂറൽ ആനുവൽ മൈഗ്രേഷൻസ് ഓഫ് റൂറൽ വർക്കേഴ്സ് പുവർ സ്ലം കമ്മ്യൂണിറ്റീസ് എൻവയോൺമെന്റലി ഡിസ്കണക്റ്റഡ് കമ്മ്യൂണിറ്റി ദെൻ ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് നോമാഡിക് കമ്മ്യൂണിറ്റീസ് ആൻഡ് പാസ്റ്ററൽസ് residents of remote and isolated areas, construction workers and seasonal laborers. ഇവർക്കൊക്കെ ശരിക്കും ഇതിനാണ് അവരുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ ഗവൺമെന്റ് പ്രോജക്ട്സിന്റെ സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്. അത് ഗവൺമെന്റ് ഒത്തിരി ചെയ്യുന്നുണ്ട്. ഇപ്പം ആ വിധത്തിലൂടെയാണ് ഗവൺമെന്റ് ടേക്ക് കെയർ ഓഫ് ദെയർ എഡ്യൂക്കേഷൻ ഈ മിഡ് ഡേ മീലും പ്രോഗ്രാമും എല്ലാം. അപ്പം വേർ ദേ ഗെറ്റ് ഓൾ ദി നറിഷ്മെന്റ് ആൻഡ് when the parents are away on work, the children are in a safe environment and all their needs is taken care of. Okay, then അടുത്തത് നമുക്ക് നോക്കേണ്ടത് കൊട്ടാരി കമ്മീഷൻ ഓൺ ദ കരിക്കുലം ഓഫ് പ്രീ പ്രൈമറി സ്കൂൾ. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലൈക്ക് ഇട്ടിട്ടുണ്ട്. സോ ഐ വുഡ് റിക്വസ്റ്റ് യു ടു റെഫർ ദാറ്റ് റെഫർ ടെക്സ്റ്റ് ബുക്ക് പേജ് 47. ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. വാട്ട് ആർ ദ കൈൻഡ് ഓഫ് നഴ്സറി എക്യുപ്മെന്റ്സ്? വാട്ട് ഇസ് കൈൻഡ് ഓഫ് എക്യുപ്മെന്റ് ദാറ്റ് ഷുഡ് ബി ദേർ ഫോർ ദ സ്കൂൾ? എല്ലാം നല്ല ഷുഡ് ഹാവ് ഗുഡ് ഫേർണിച്ചർ, ബ്ലാക്ക് ബോർഡ്, ടോയ്സ്, ഡാൻസിങ് ആൻഡ് സിംഗിങ് എക്യുപ്മെന്റ്സ്, pets, garden, activity materials, outdoor play equipments, building block corners, constructions of materials, thread and beads ഒക്കെ വെരി ഇമ്പോർട്ടന്റ്. അവരുടെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ അതൊക്കെ വേണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനറൽ എല്ലാത്തിലും ഉണ്ട്. ടു ആഡ് ഓൺ ലൈക് ഐ മീൻ ജസ്റ്റ് മെൻഷനിങ് അബൌട്ട് ദ ത്രെഡ് ആൻഡ് ബീഡ്സ് ഇതിന്റെ പിന്നെ പെയിന്റിംഗ് ഡ്രോയിങ് ആൻഡ് അതർ മെറ്റീരിയൽസ് for other materials and things for clay modeling. പിന്നെ കാർപ്പൻട്രി ടൂള് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിന്റെയൊക്കെ മിനിയേച്ചറും പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ ആയിരിക്കും നല്ലത്. സോ ദാറ്റ് ദേ റിമെയിൻ സേഫ്, ദേ ഡോണ്ട് ഗെറ്റ് ഹർട്ട്. മോൾഡ്സ് ഫോർ സാൻഡ് പ്ലേ, ദെൻ പേപ്പർ സിസേഴ്സ് ആൻഡ് പേപ്പർ ബേബി സിസേഴ്സ് ഉണ്ട് പ്ലാസ്റ്റിക്കിൽ. ആ സിസേഴ്സ് അവർക്ക് യൂസ് ചെയ്യാം. പിക്ചർ ബുക്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സയൻസ് എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് മെറ്റീരിയൽ. ക്ലീനിങ് മെറ്റീരിയലിന്റെ അകത്തും ലൈക്ക് ഈവൻ ഇഫ് ദേ സ്പിൽ വാട്ടർ ആൻഡ് ദേ ഷുഡ് ബി എബിൾ ടു ക്ലീൻ ദംസെൽസ്. അതിലൊന്നും ദാറ്റ് ഓൾ ദാറ്റ് വിൽ ഹാവ് ടു ട്രെയിൻ ദം. മോണ്ടസറിയിൽ പറയുന്നുണ്ട് ഇ പി എൽ എന്ന് പറഞ്ഞിട്ട് എക്സ്പീരിയൻസ് പ്രാക്ടിക്കൽ ലൈഫ്. അതിന്റെ അകത്ത് അവരിലെ എന്നാണ് വാട്ടർ പ്ലേയിലൊക്കെ ജഗിൽ നിന്ന് ഹൗ ടു ട്രാൻസ്ഫർ വാട്ടർ, ഹൗ തിങ്സ് ഷുഡ് ബി ഡൺ, ഹൗ ടു സ്വീപ്, ഹൗ ടു ക്ലീൻ ദ ടേബിൾ, ഹൗ ടു ഹോൾഡ് ദ ട്രേ, അങ്ങനെ കുറെ ഡെയിലി റിക്വയർമെന്റ്സ് ഉണ്ട്. ഹൗ ടു ഓപ്പൺ എ ഡോർ, അതിന്റെ എങ്ങനെയായിരിക്കുന്നത്, കുറെ അത് കാര്യങ്ങളെല്ലാം ഡേ ടു ഡേ ലൈഫിലുള്ളതെല്ലാം കൂടെ അവരെ കറിക്കുലത്തിൽ അവർ ഇൻക്ലൂഡ് ചെയ്ത് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇതെല്ലാം ചെയ്യുമ്പം എന്താ ഡോർ ഇതിട്ട് അവരുടെ പ്രാക്ടിക്കൽസ് എന്നുള്ളത് തന്നെ നോർമൽ ഡോറിലല്ല അവർ ചെയ്യുന്നത്. അതിന് പിന്നെ അവരുടെ ക്ലാസ് റൂമിന്റെയും അതിന്റെ ഇതൊക്കെ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് അവരുടെ ഹൈറ്റിന് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. സോ ഇൻ ഫോർ ദ ക്ലാസ് റൂം വി എക്സ്പെക്ട് ദം ടു ഓപ്പൺ ദ ഹാൻഡിൽ ഷുഡ് ബി അറ്റ് എ ലോവർ ഹൈറ്റ്. പിന്നെ ദെൻ ഫേർണിച്ചർ ഓൾസോ ദാറ്റ് ഒബ്വിയസ്ലി ഓൾ സ്കൂൾസ് ആർ പ്രൊവൈഡിംഗ് ദ ഫേർണിച്ചർ അക്കോർഡിംഗ് ടു ദയർ സൈസ്. വലിയ റെഗുലർ ക്ലാസ് റൂമിൽ നമ്മൾ പ്രീ പ്രൈമറി പിള്ളേരെ കൊണ്ട് ഇരുത്തുന്നുമില്ല. വി ഡോണ്ട് എക്സ്പെക്ട് ഓൾസോ. സോ വൈ വി ആർ നോട്ട് ഡൂയിങ് ഇസ് ബിക്കോസ് വി ഹാവ് ടു മേക്ക് ദം കംഫർട്ടബിൾ ആൻഡ് ദ ഫേർണിച്ചർ ആൻഡ് ഓൾ ഷുഡ് ബി സൂട്ടബിൾ ഫോർ ദം ടു മൂവ് ഇൻ ആൻഡ് ഔട്ട് കംഫർട്ടബിളി. പിന്നെ അതിന്റെ അകത്ത് വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് ലൈക്ക് വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് അതർ തിങ്സ് റിക്വയർഡ് എന്നുള്ള രീതിയിൽ കുറെ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് വായിക്കാം. ദെൻ പിന്നെ നമുക്ക് അതിന്റെ അകത്തുള്ളത് സ്വാമിനാഥൻ റിപ്പോർട്ടുണ്ട്. ദാറ്റ് വിൽ ടു ലുക്ക് ഇൻ ടു
പിന്നെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇപ്പോഴത്തെ ആരുടെയാണ് റെക്കമെൻഡേഷൻസ് ആണ് എൻ ഇ പി 2020 വന്നേക്കുന്നത്. കസ്തൂരിരംഗന്റെ ആണ് ഇപ്പോഴീ എക്സ്റ്റെൻസീവ് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതിലെല്ലാം പ്രാക്ടിക്കൽ ബേസ്ഡ് എന്ന് ലേണിംഗ് ആയിരിക്കണം. എന്നുവെച്ചാൽ സ്കില്ലിംഗ്, അവർക്ക് തിയറി മാത്രം പോരാ, പ്രാക്ടിക്കലില് ഇപ്പം ചെയ്യുന്ന രീതിയിൽ ദാറ്റ് ഈസ് ഇൻസഫിഷ്യന്റ്. അതുകൊണ്ട് ഇറ്റ് ഹാസ് മോർ ഇമ്പോർട്ടൻസ് ഹാസ് ടു ബി ഗിവൻ ആൻഡ് ദേ ഷുഡ് ബി ഗിവൻ ആക്ച്വൽ പ്രാക്ടിക്കൽ ലേണിംഗ്. അതിന്റെയാണ് സോ വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ഓൾസോ. Now let's see the Kothari Commission recommendations. First is pre-primary education development centers in state level and district level. That's the first one. Then private companies and individuals should be taking initiative for setting up and running pre-primary centers. Pre-primary centers should be able to set up cost effectively and encourage expansion. Importance to be given for the play area and for the smooth transition from infancy to schooling. അപ്പൊ അതിന്റെ അകത്ത് ഫോർ സ്മൂൾ ട്രാൻസിഷൻ എന്ന് പറയുമ്പം കുട്ടികൾ ആദ്യം വരുമ്പം അവർക്ക് ഇതെന്നാണ് നല്ല എന്താ പറയാ ഒത്തിരി നല്ല സ്പേഷ്യസ് ആയ സ്കൂളായിരിക്കണം, കഞ്ചഷൻ ആയിരിക്കരുത്. അവർക്ക് പുറത്ത് ഒക്കെ ഇറങ്ങി നിന്ന് കളിക്കാനും സാൻഡിൽ കളിക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഇതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യണത്. സ്മൂത്ത് ട്രാൻസിഷൻ ഫ്രം ഇൻഫൻസി ടു സ്കൂളിംഗ് പറയുമ്പോൾ അവിടെ വന്ന് അത് അവർക്ക് അത് നല്ലൊരു അക്സെപ്റ്റൻസ് അവർക്ക് വരണം. ദേ ഷുഡ് സ്റ്റാർട്ട് ലൈക്കിംഗ് ഇറ്റ് ആൻഡ് ഓൺലി ദെൻ ദാറ്റ് ട്രാൻസിഷൻ വിൽ ബി വെരി സ്മൂത്ത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ ഇപ്പൊ ഇതെല്ലാം പ്രീ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴും ഇപ്പം സ്കൂൾ പ്രവേശനം എന്നൊക്കെ ഭയങ്കര സെലിബ്രേഷൻ ആയിട്ടൊക്കെയല്ലേ അവരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വെൽക്കം ചെയ്യുന്നത്. എല്ലാ ഗവൺമെന്റ് സ്കൂൾസിലും ഒക്കെ ഭയങ്കര കളർഫുൾ ആയിട്ടും കുറെ ഇതന്നാണ് നമ്മുടെ ഇതുമൊക്കെ മേളവും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ടു അട്രാക്ട് ദ ചിൽഡ്രൻ ടു join the school and to settle very in a very comfortable way. One of those activity and it makes a lot of impact in there because later when they discuss also they said okay younger school level like we had a grand welcome, so much things were dead, so much of decorations and who all were the people who involved adakka avarku parayumba they will definitely have a pleasant feel about it. Then it's importance of that's what I about the transition what is that then importance to have trained teachers to supervise and guide the activities. Should have a very flexible and student centered curriculum. Coordination with other agencies who work in the same field. അപ്പം ഇതിന്റെ അകത്തൊക്കെ കോർഡിനേഷൻ ഓഫ് വേരിയസ് ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ ജി ഒസ് ഉണ്ട്, പിന്നെ പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ട്. അപ്പം ഈ പിള്ളേരുടെ വാക്സിൻസും മറ്റേ പോളിയോ ഡ്രോപ്സും കാര്യങ്ങളും എല്ലാവർക്കും ഒരു ഏജ് തന്നെയാണ് സമയത്തിന് അത് കൊടുക്കണം. അതെല്ലാം ആക്ച്വലി അത് ലിങ്ക് ചെയ്ത് ആ തന്നെയാണ് ഇപ്പം ആണ് പോളിയോ ഡ്രോപ്സ് ആണ് അപ് ടു 5 years കൊടുക്കണം എന്നാണ്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തൊക്കെ ആ സ്കൂളിലെ കുട്ടികൾക്ക് അവിടെ തന്നെ കൊടുക്കുക. സോ ദാറ്റ് വേ ആ ഒരു കമ്മ്യൂണിറ്റി ഇതന്നാണ് ആക്ടിവിറ്റിയും ഇതുമെല്ലാം സ്കൂളായിട്ട് ലിങ്ക് ചെയ്യുക. ആൻഡ് ദാറ്റ് ഓൾ ദ സർവീസസ് ആർ ലെറ്റ് അസ് സീ ദ സ്വാമിനാഥൻ റിപ്പോർട്ട്. സ്വാമിനാഥന്റെ റിപ്പോർട്ട് ഇന്റഗ്രേറ്റഡ് The services of education, health, nutrition and welfare are important for the overall development of the child. Integrated nu parayumbam ee parna pole education and school aa area illulla health department num avarku ella link cheythu avarku adennaana they can have a combined work. Pinne nutrition and welfare are idu ee child welfare nu vendi work cheyna ആ ഗ്രൂപ്പും അവർക്ക് ഈ സ്കൂൾസുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ദേ കെൻ ഗിവ് എ ബെറ്റർ സർവീസ്. പിന്നെ ഡേറ്റ കളക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവൽ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മെയിൻറ്റെയിനിങ് ദി ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് റിസർച്ച്.
ഡേറ്റ കളക്ഷൻ ഇപ്പൊ അറിയാം നമുക്ക് ഓരോന്നിന്റെയും ഇപ്പം എന്താണ് എല്ലാത്തിനും ആ ഒരു ഡേറ്റ എന്നാണ് നമുക്ക് അതിന്റെ എത്ര പേർക്ക് അത് ബെനിഫിഷ്യൽ ആയി, എത്ര പേര് അത് യൂസ് ചെയ്തു, അത് ഏത് ഗ്രൂപ്പുള്ള ആൾക്കാർക്കാണ് അത് ആ സർവീസ് യൂസ് ചെയ്തത്, അതിൽ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നമുക്കിപ്പം ഈ ക്വസ്റ്റിനെയറിൽ കൂടിയോ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂല് നമുക്ക് ആ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്യാം. ഫോർ ടു ചെക്ക് ദ പെർഫോമൻസ് ആൻഡ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി. അപ്പൊ അങ്ങനത്തെ എല്ലാം ഡേറ്റ കളക്ഷൻ ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർഡിനേഷൻ വിത്ത് വേരിയസ് ഏജൻസി ആൻഡ് പ്രൊവൈഡിംഗ് റിക്വയർഡ് സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് ടു എൻഷുർ ദ പർപ്പസ് ഹാപ്പൻസ് സ്മൂത്ത്ലി. ദ സർവീസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ടു ഓൾ ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് ദ ചിൽഡ്രൻ ഫ്രം ഏർബൻ സ്ലംസ് ട്രൈബൽ ആൻഡ് ടു ദോസ് ഓഫ് ദി അണ്ടർ പ്രിവിലേജ് ഗ്രൂപ്പ്. അപ്പം ഈ പറയുന്ന ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇറ്റ് ഷുഡ് ബി വിത്തിൻ റീച്ച് ഓഫ് ഓൾ ദ ചിൽഡ്രൻ. ഓൾ ദ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഓൾ ദ ഗ്രൂപ്പ് അബവ് മെൻഷൻ വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ. പിന്നെ അതിന്റെ അകത്ത് സ്വാമിനാഥന്റെ ഇതിൽ റെക്കമെൻഡേഷനിൽ ഫോർ ദ ട്രെയിനിങ് പ്രോഗ്രാം ഇറ്റ്സ് ബീൻ ഒബ്സർവ് ദാറ്റ് ദേർ ഇസ് എ ഗ്യാപ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൈമറി, സോ ദാറ്റ് ഗ്യാപ് ഷുഡ് ബി ബ്രിഡ്ജ്. അപ്പൊ നമുക്ക് ഇപ്പം പ്രീ പ്രൈമറിയിൽ നമ്മൾ ഇത്രയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും സ്റ്റിൽ ദർ ഇസ് ആ ഒരു ഗ്യാപ്പ് ഉണ്ട്. ബൈ ദ ടൈം വെൻ ദേ കം ഫോർ ദേ കം ടു ക്ലാസ് വൺ, ജനറൽ കംപ്ലൈന്റ് ബൈ ഓൾ ദ ടീച്ചേഴ്സ് ആർ പ്രീ പ്രൈമറി പിള്ളേർ ദേ ആർ നോട്ട് ഡൂയിങ് തിങ്സ് സിസ്റ്റമാറ്റിക്കലി, ദേ ഡോണ്ട് നോ ദിസ് ദാറ്റ് ആൻഡ് ഓൾ. സോ ലൈക്ക് സോ ഈവൻ ഇൻ മൈ എക്സ്പീരിയൻസ് വോട്ട് ഐ ഫീൽ ഇസ് ഓൾ ദാറ്റ് ഹാപ്പൻ ബിക്കോസ് ആ ഒരു വെക്കേഷൻ പീരിയഡ് ദേ ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഇറ്റ്, സോ പ്രോബ്ലി ബിക്കോസ് ഓഫ് ദാറ്റ്. സോ വോട്ട് വി ക്യാൻ അതിനും ടു ഓവർകം ദാറ്റ്, നമ്മളിപ്പം പ്രീ പ്രൈമറിയിൽ പഠിപ്പിച്ചെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കരിക്കുലം ഓൾസോ നമ്മൾ ക്ലാസ് വണ്ണിലോട്ട് വരുമ്പോൾ ചെയ്യിപ്പിക്കുന്നത്. സോ ഹിയർ പ്രൊവൈഡിങ് ട്രെയിനിങ് പ്രോഗ്രാംസ് ലൈക് ക്രാഷ് കോഴ്സ്, ഓറിയന്റേഷൻ പ്രോഗ്രാം, വെക്കേഷൻ കോഴ്സസ് എക്സെട്ര ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ കരിക്കുലം ടു ബി സെറ്റപ്പ് ആസ് പെർ ദി എൻവയോൺമെന്റ് ആൻഡ് ദി ഇന്റഗ്രേഷൻ ആസ് മച്ച് ആസ് പോസിബിൾ. ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോഴാണ് നമ്മളിപ്പം പറയുന്നത് തന്നെയാണ് ട്രാൻസ്ഡിസിപ്ലിനറി ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ. Then the use of local materials and resources to the optimum. അപ്പം ലോക്കൽ റിക്വയർമെന്റ്സും അതിന്റെ റിസോഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി എൻകറേജ്ഡ്. അപ്പം ഇത്രയാണ് ഈ ഇതെല്ലാം ഇപ്പോൾ ചാപ്റ്ററിൽ കവർ ചെയ്തേക്കണം. പിന്നെ അതിന്റെ കൂടെ പി പി ടിയിൽ നിന്ന് നമ്മൾ വെൻ വി സ്റ്റാർട്ടഡ് ദ അക്കാഡമിക് സെഷൻ ഫോർ ദിസ് ഇയർ വി ഹാഡ് എ ജനറൽ ഡിസ്കഷൻ ഓഫ് ദ സിലബസ് വോട്ട് ഇസ് ബീൻ ഫോളോഡ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. അപ്പം ലൈക്ക് വാട്സ് എവർ ദ ടീച്ചിങ് പാറ്റേൺ മേ ഡിഫർ ഫ്രം കരിക്കുലം ടു കരിക്കുലം, ബട്ട് ദ ബേസിക് കണ്ടന്റ് സ്റ്റാൻഡ് സീ. ഇതില് പ്രീ പ്രൈമറിയിലാണെങ്കിൽ ആദ്യം പ്രീ സ്ട്രോക്സും പ്രീ സ്ട്രോക്സ് കഴിഞ്ഞിട്ടാണ് ബാക്കി റൈറ്റിംഗ് എല്ലാം അല്ലോട്ട് വരുന്നത്. പിന്നെ പ്രീ നമ്പർ കോൺസെപ്റ്റ്സും അതും പിന്നെ ആ തീം ജനറൽ ഇതിലാകുമ്പം നെയിം ഓഫ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ ഇപ്പം ഒരു 25 ഇതിനെ തീംസ് നമ്മൾ വിദ്യ ഗ്ലോബിൽ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആൻഡ് ദെൻ വോട്ട് ഇസ് ഫോളോഡ് ബൈ മോസ്റ്റ് ഓഫ് ദി സ്കൂൾസ്. അതിൽ കൂടുതലും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, കാരണം ബിക്കോസ് ഫസ്റ്റ് ആ കാര്യങ്ങൾ അവർ പഠിച്ചിട്ട് വേണം ദ ലേറ്റർ തിങ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളത് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഡിഫറൻസ് വോട്ട് ക്യാൻ ഹാപ്പൺ ഇസ് ലൈക്ക് നമ്മൾ ഇതന്നെയാണ് ചിലപ്പോൾ നഴ്സറിയിൽ എടുത്ത ടോപ്പിക്സ് ചിലപ്പോൾ അവർ യു കെ ജി എൽ കെ ജിയിലായിരിക്കും ചെയ്യുന്നത്. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. പിന്നെ ഇറ്റ് ഡിപെൻഡ്സ് ഫ്രം ദ സ്കൂൾ ടു സ്കൂൾ അതിന്റെ പിച്ചിങ്ങും അത് നമ്മൾ ഏത് ലെവലിലായിരിക്കും നമ്മളത് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതെന്ന് ഓൾസോ ദ ഹോൾ സെറ്റ് ഓഫ് ദ ടീം ഷുഡ് സെറ്റ് ഡിസ്കസ് ആൻഡ് ദെൻ പ്ലാൻ അക്കോർഡിംഗ്ലി. ഓക്കെ, അപ്പൊ ഇതാണ് നഴ്സറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷനിൽ കവർ ചെയ്തിരിക്കുന്നത്.